കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ഒരു രോഗം ബാധിച്ചാൽ തന്നെ വാക്സിൻ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് ഓർക്കുമ്പോൾ. മലയാളികൾ അടുത്തിടെ ഏറെ ചർച്ച ചെയ്തൊരു രോഗമാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി. ഈ അപൂർവ രോഗം ബാധിച്ച 1.5 വയസ്സുകാരനായ മുഹമ്മദിന്റെ ചികിത്സയ്ക്കായി ഏതാനും ദിവസങ്ങൾ കൊണ്ട് 18 ലക്ഷം രൂപ സമാഹരിച്ചതോടെയാണ് ഈ അപൂർവ രോഗത്തെക്കുറിച്ച് മലയാളി അറിയുന്നത്. എന്നാൽ ഈ അപൂർവ രോഗം ബാധിച്ചിട്ടും മികച്ച വിജയം നേടി തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്ന മിടുക്കിയാണ് ഗൌതമി. SMA എന്ന രോഗം ബാധിച്ചിട്ടും തന്റെ പരിമിതികളിൽ ഒതുങ്ങിക്കൂടാതെ കഠിനമായ പ്രയത്നത്തിലൂടെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി മുന്നേറുകയാണ് മുതുകുളം സ്വദേശിയായ ഗൌതമി എന്ന കൊച്ചുമിടുക്കി. പരീക്ഷ എഴുതാൻ മറ്റൊരാളുടെ സഹായം തേടാൻ ഗൌതമിക്ക് അവസരമുണ്ടായിരുന്നു. എന്നാൽ തന്റെ പരീക്ഷ സ്വന്തമായി എഴുതണമെന്ന ഈ കൊച്ചുമിടുക്കിയുടെ വാശിക്ക് മുൻപിൽ വേദന മുട്ടുമടക്കി. 2.5 മണിക്കൂർ നീണ്ടുനിന്ന പരീക്ഷ തന്റെ വേദനകളെ കടിച്ചമർത്തി ഗൌതമി എഴുതി തീർത്തു. അട്രോഫി എന്ന് പറയുന്ന രോഗം വരുന്ന ആൾക്കാർ പരമാവധി പേനൊക്കെ പിടിച്ചെഴുതാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിവെച്ച് വളരെ ധൈര്യത്തോടെ സ്ക്രൈബിനെ വെക്കാതെ പരീക്ഷ എഴുതി. പ്രത്യേകിച്ചും 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള 3 പരീക്ഷകളാണ് SSLC ഉള്ളത്. ആ 3 പരീക്ഷകളും തന്നെ 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കൈയൊക്കെ കഴിഞ്ഞ് വല്ലാതെ ഒടി. പക്ഷേ അതെല്ലാം അതിനെയെല്ലാം അതിജീവിച്ച് ആ പരീക്ഷകളെല്ലാം കൃത്യമായി എഴുതി ഈ A+ലേക്ക് വന്നതെല്ലാം എല്ലാവരോടും ഒപ്പം നമ്മൾ സന്തോഷത്തിൽ പങ്കാളി ആവുകയാണ്. 1ാം ക്ലാസ് മുതൽ ഓട്ടോയിലാണ് അവൾ സഞ്ചരിച്ചിരുന്നത്. ഞാൻ എടുത്ത് അവളെ ഓട്ടോയിൽ കൊണ്ടുവരുത്തും, പിന്നെ സ്കൂളിൽ പിന്നെ ക്ലാസ്സിൽ ബെഞ്ചിൽ നിന്നും എടുത്തിരുത്തി ക്ലാസ് കാണും. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടുന്ന് അധ്യാപകർ എന്നെ സഹായത്തിനായി വിളിക്കും, ഞാൻ ഓടിച്ചെല്ലും. അപ്പം അങ്ങ് കോവിഡ് കാലഘട്ടത്തിൽ അവൾ വീട്ടിലിരുന്ന് വിക്ടർസ്റ്റാനിലെ ക്ലാസ് മാത്രം കണ്ടു, ഒരു ട്യൂഷനും ആരുടെയും സഹായമില്ലാതെ. പിന്നെ ജസ്റ്റ് സംശയം ഉണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിച്ചു. അവരുടെ പരിശ്രമ ഫലം മാത്രമാണ് ഈ വിജയത്തിന് പിന്നിൽ. ഞാൻ രക്ഷ അമ്മയുടെയോ അച്ഛൻ്റെയോ ആരുടെയോ ഒരു സഹായമില്ല. സോ ഞങ്ങളിപ്പുറത്ത് TV കണ്ടാലും അവൾ അവരുടെ പഠന മുറിയിലിരുന്ന് പഠിക്കുകയും ബഹളം വെച്ചാലും അല്ല, അവളുടെ എല്ലാ ലക്ഷ്യത്തിനും പിന്നിൽ അവൾ തന്നെയാണ്. കായംകുളം മുതുകുളം ചാങ്ങിയിൽ പഠിയിട്ടതിൽ അധ്യാപകൻ കൂടിയായ കൃഷ്ണകുമാർ ശ്രീകലാ ദമ്പതികളുടെ മൂത്ത മകളാണ് ഗൌതമി. അപൂർവ ജനിതക രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി പിടിപെട്ട ഗൌതമി 1ാം ക്ലാസ് മുതൽ തന്നെ അമ്മയുടെ സഹായത്തോടെ ഓട്ടോറിക്ഷയിലാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. അധ്യാപകരും കൂട്ടുകാരും തന്നെ ഏറെ സഹായിച്ചിരുന്നുവെന്നാണ് ഗൌതമി പറയുന്നത്. മാതാപിതാക്കളുടെ പിന്തുണയ്ക്കൊപ്പം 4ാം ക്ലാസ്സുകാരിയായി അനുജത്തി കൃഷ്ണഗാഥയുടെ കരുതലും ഗൌതമിക്കൊപ്പമുണ്ട്. ലോക്ഡൌൺ കാലത്ത് കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ കണ്ടാണ് പഠിച്ചിരുന്നത്. തന്റെ വിജയത്തിൽ കൈറ്റ് വിക്ടേഴ്സിന് വലിയൊരു പങ്കുണ്ടെന്ന് ഗൌതമി പറയുന്നു. തന്റെ സമാനമായ രോഗാവസ്ഥയിലൂടെ കടന്നുപോയ മുഹമ്മദിനും നവനീതിനും SMAക്കുള്ള മരുന്ന് വാങ്ങാൻ സഹായിച്ച എല്ലാ സുമനസുകൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്നാണ് ഈ കൊച്ചുമിടുക്കി പറയുന്നത്. തനിക്ക് ആ മരുന്ന് ലഭിക്കാത്തതിൽ സങ്കടമില്ല, എന്നാൽ ഇനി ആർക്കും ഈ അവസ്ഥ വരരുതെന്ന പ്രാർത്ഥന മാത്രമാണുള്ളതെന്ന് ഗൗതമി പറയുന്നു. ഇന്നലെ എന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു, എനിക്ക് A+ ഉണ്ട്. ഇതിനുവേണ്ടി എന്റെ ഒപ്പം നിന്നത് അച്ഛനും അമ്മയും അനിയത്തിയും മറ്റു ബന്ധുക്കളും എന്റെ അധ്യാപകരും കൂട്ടുകാരും ഒക്കെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കൈറ്റ് വിക്ടേഴ്സിനോടാണ്. വിക്ടേഴ്സിലെ ക്ലാസ്സുകൾ ഒന്നുപോലും വിടാതെ ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തു. അപ്പം ഏറ്റവും വലിയൊരു പങ്ക് കൈറ്റ് വിക്ടേഴ്സിന് തന്നെയാണ്. പിന്നെ എനിക്ക് ഒരു CA ക്കാരിയാകാനാണ് ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ഞാനിപ്പോൾ +1 കൊമേഴ്സാണ് എടുക്കുന്നത്. മുകളിലായിരുന്നു എൻ്റെ കൊമേഴ്സിൻ്റെ ക്ലാസ്, പക്ഷേ എനിക്ക് വേണ്ടി ക്ലാസ് താഴെയാക്കി തന്നു. അത് ഏറെ സന്തോഷം. അത് ആ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ എൻ്റെ കേസ് SMA ആണ്, സ്പൈനൽ മസ്കുലർ അട്രോഫി. അപ്പം ഈ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ രോഗത്തെ പറ്റിയാണല്ലോ. നമ്മുടെ കുഞ്ഞു മുഹമ്മദിന് 18 കോടിയുടെ വാക്സിൻ കിട്ടി, നമ്മുടെ കേരളം ഒരുമിച്ച് നിന്ന് കൊടുത്തു. അപ്പം എൻ്റെ രോഗത്തിന് വാക്സിൻ ആയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. പിന്നെ കുഞ്ഞു മുഹമ്മദിനും നവനീതിനും ഒക്കെ അതെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് ഓർത്തപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇനിയും എന്നെപ്പോലെ ആരും ആവില്ലല്ലോ, എന്നെപ്പോലെ കുറേ പേര് കാണും. ഇനിയുള്ള കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ഒരു രോഗം ബാധിച്ചാൽ തന്നെ വാക്സിൻ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് ഓർക്കുമ്പോൾ. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് തന്റെ വൈകല്യങ്ങളെ തോൽപ്പിച്ച ഹെലൻ കെല്ലറിന്റെ വാക്കുകളാണ് തനിക്ക് ജീവിതത്തിൽ പ്രചോദനം നൽകുന്നതെന്നാണ് ഗൌതമി പറയുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാനാണ് താല്പര്യം. ഇതിനായി +2 കൊമേഴ്സ് എടുത്ത് പഠിക്കണം. പഠനം കഴിഞ്ഞുള്ള ഒഴിവു സമയങ്ങളിൽ ഗൌതമി ചിത്രരചനയ്ക്കും വായനയ്ക്കുമായി മാറ്റിവെക്കും. നിരവധി പ്രമുഖരുടെ ഛായാചിത്രങ്ങൾ ഗൌതമി ഇതിനോടകം വരച്ചു തീർത്തിട്ടുണ്ട്.
സമയം ഡെസ്ക് ആലപ്പുഴ.